ഭാഗവതം സ്കന്ധം 7 അധ്യായം 10 ത്രിപുര ദഹനം കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അജ്ഞാനത്താൽ ഉണ്ടാകുന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ത്രിപുരന്മാരുടെ അഹങ്കാരം ശിവത്വത്തിൻ്റെ സഹായത്താൽ നശിക്കുന്നതും അതിന് മഹാവിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവന്മാരും പ്രപഞ്ചശക്തികളും സഹായകരവുമായി വർത്തിക്കുന്നതുമാണ് ത്രിപുര ദഹനം കഥ. ശിവപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയാൽ താരകാസുരൻ വധിക്കപ്പെട്ടു. താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യന്മാലി തുടങ്ങിയവർ താരകാസുരൻ്റെ പുത്രന്മാരായിരുന്നു. പിതാവിൻ്റെ മരണം അവരെ അതീവ ദുഃഖിതരാക്കി. അതോടുകൂടി ദേവന്മാരോ ശത്രുവാക്ക് വർദ്ധിച്ചു. പ്രതികാരദാഹികളായ മൂവരും മേരുപർവ്വതത്തിൽ പോയി. വേനലും വർഷവും ശിശിരവും ഭേദമില്ലാതെ കഠിന തപസ് ആരംഭിച്ചു. തങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കാഴ്ചകളും ആകർഷാവാതെ സ്വാദിഷ്ടമായ ഫലമൂലാദികൾ ഭക്ഷിക്കാതെ അഗ്നിക്ക് തുല്യമായി ചൂടും കൊടിയും കാറ്റും പേമാരിയും വകവയ്ക്കാതെ വൃക്ഷാസനത്തിലും ശീർഷാസനത്തിലും ഘോര തപസ് തുടർന്നു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയണ്ടേ? ഒടുവിൽ സൃഷ്ടിദേവനായ ബ്രഹ്മദേവൻ പ്രശ്നപ്പെട്ടു. അല്ലയോ മഹാ അസുരന്മാരെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ തപസ് സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് എന്റെ വരമാണ് വേണ്ടത് എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചു. മഹാസുമാർ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അമൃതം നൽകിയാലും ഞങ്ങളിൽ ജരാനരകളും രോഗപീഠകളും ബാധിക്കാതെ ശത്രുഭയമില്ലാതെ താമസിക്കാനൊരു വാസസ്ഥലം നൽകിയാലും ശരീരരൂപികളായ ആരാലും വധിക്കപ്പെടാതെ ഒരു വരം നൽകിയാലും. പക്ഷേ അമൃതം എന്ന വരം നൽകാൻ സാധ്യമല്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് പ്രപഞ്ച നിയമമാണ് എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഇതുകേട്ട് മഹാ അസുരന്മാർ അടുത്ത വരം ആവശ്യപ്പെട്ടു. ശത്രുഭയമില്ലാതെ താമസിക്കാൻ വായുവേഗിൽ സഞ്ചരിക്കുന്ന ലോഹനിർമ്മിതമായ പട്ടണം വേണം. അതും 1000 വർഷത്തിലൊരിക്കൽ 2 നിമിഷം സംഗമിക്കേണ്ടായിരിക്കണം. ആ സംഗമ സമയത്ത് മഹാദേവനാൽ മാത്രം ഒരൊറ്റ ബാണം കൊണ്ട് തങ്ങളെ വരിക്കാനാകാവൂ. ശിവഭക്തരായ താരകപുത്രന്മാർക്കറിയാമായിരുന്നു തൻ്റെ ഉത്തമ ഭക്തരെ മഹാദേവൻ ഒരിക്കലും കൈവിടിയില്ല എന്നത്. ഒടുവിൽ ബ്രഹ്മദേവൻ ആ വരം നൽകി. അസുരശില്പിയായ മയൻ താരകാക്ഷന് സ്വർണം കൊണ്ടും കമലാക്ഷിന് വെള്ളി കൊണ്ടും വിദ്യന്മാലിക്ക് ഇരുമ്പം കൊണ്ടും വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന 3 പുരകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ അവർ ത്രിപുരന്മാരായി അറിയപ്പെട്ടു. തങ്ങളാൽ കഴിവിധം ദേവന്മാരെ ദ്രോഹിച്ചുകൊണ്ടും ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും വായുവേഗത്തിൽ സഞ്ചരിച്ചു. ത്രിപുര പ്രഭാവത്താൽ ദേവലോകം നിഷ്പ്രഭമായി. ത്രിപുരന്മാർ ദേവന്മാർക്കൊരു ഭീഷണിയായി. ദേവഗണങ്ങളെല്ലാം ബ്രഹ്മദേവിൻ്റെ അടുത്തേക്ക് ചെന്നു ത്രിപുരന്മാരെ വധിക്കാൻ അപേക്ഷിച്ചു. മഹാദേവന് മാത്രമേ ത്രിപുരന്മാരെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മദേവനും മറ്റു ദേവഗണങ്ങളും മഹാദേവിൻ്റെ അടുത്തേക്ക് ചെന്നു ത്രിപുരന്മാരെ വധിക്കാൻ അപേക്ഷിച്ചു. ത്രിപുരന്മാരെ വധിക്കാൻ സാധ്യമല്ല. അവരെ ഉത്തമ ഭക്തരാണ്. ഭക്തരെ വധിക്കുക എന്നത് ധർമ്മമല്ല. അത് ഞാൻ ചെയ്യുകയുമില്ല. നിങ്ങൾ നാരായണ ഭഗവാനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊള്ളൂ എന്ന് മഹാദേവൻ പറഞ്ഞു. ദേവഗണങ്ങളെല്ലാം നാരായണ ഭഗവാനോടുത്ത് ചെന്ന് തങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നാരായണ ഭഗവാനോട് പറഞ്ഞു. ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി നാരായണ ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ ത്രിപുരങ്ങളിലേക്ക് അയച്ചു. ത്രിപുരന്മാർ ഭൂതഗണങ്ങളെ തോൽപ്പിച്ചു. ഇതുകൊണ്ട് നാരായണ ഭഗവാൻ തൻ്റെ മായാരൂപത്താൽ ഋഷിവര്യനായി ത്രിപുരങ്ങളിലേക്ക് പോയി. ത്രിപുരന്മാരും പ്രജകളും പൂജാതി കർമ്മങ്ങളും ഉപേക്ഷിച്ചു. ഋഷിവര്യൻ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ നാരായണ ഭഗവാന്റെ മായാവലയത്തിൽ അവർ അകപ്പെട്ടു. ഇതേ സമയം തന്നെ ദേവഗണങ്ങൾ ഒന്നുകൂടി മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു. യുദ്ധത്തിനായി തയ്യാറായിക്കോളാൻ മഹാദേവൻ പറഞ്ഞു. ഭൂമിരഥമായും സൂര്യചന്ദ്രന്മാരുടെ ചക്രമായും ദേവന്മാർ കുതിരകളായും ബ്രഹ്മദേവൻ തേരാളിയായും മേരുപർവ്വതം ചുതസ്തംഭായും മഹാവിഷ്ണു അമ്പായും അമ്പിൻ്റെ അറ്റത്ത് അഗ്നിദേവനും കടക്കൽ വായുദേവനും നാണായി വാസുകിയും ത്രിപുര സംഗമ സമയത്തിനായി കാത്തിരുന്നു. ഒടുവിൽ ആ സംഗമ സമയം എത്തി. അമ്പി പിടിച്ചു നിൽക്കുന്ന മഹാദേവനെ നോക്കി ദേവഗണങ്ങൾ ചിന്തിച്ചു. തങ്ങളുടെ സഹായത്താലാണല്ലോ മഹാദേവൻ ത്രിപുരങ്ങളെ നശിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ മഹാദേവൻ തൻ്റെ തൃക്കണം തുറന്ന് അഗ്നി നേരെ ത്രിപുരങ്ങളിലേക്ക് അയച്ചു. ഇത് കണ്ട ദേവഗണങ്ങളെല്ലാം സ്തബ്ധരായി നിന്നു.
ദേവഗണങ്ങളെ സാക്ഷി നിർത്തി. കുലച്ച അമ്പ് തൊടുത്തേ പറ്റൂ, അത് മഹാദേവനീതു. അങ്ങനെ ത്രിപുരങ്ങൾ കത്തി നശിക്കാൻ തുടങ്ങി. ഏതൊരാളും തൻ്റെ സൽക്കർമ്മങ്ങളാലും പുണ്യപ്രവൃത്തികളാലും കൈവരുന്ന സൗഭാഗ്യനാണെങ്കിൽ പോലും അതിന് അതൊരു കവിനെ അഹങ്കരിക്കരുത്. ഇന്നത്തെ ലോകത്ത് സ്വന്തം അജ്ഞത കൊണ്ട് അന്ധരാകുന്നവർ കൂടുതലാണ്. സ്വന്തം ജ്ഞാനക്കൊണ്ടും സമ്പത്തും കൊണ്ടും അഹങ്കാരം വന്ന് അന്ധരാകുന്നവരാണ്. സഹജീവികളെ കാണാനും കേൾക്കാനും മനസ്സില്ലാത്തവർക്കായിട്ടുള്ള ഗുണപാഠമാണ് നല്ലവരായിട്ടും കൂടിയും നാശം സംഭവിച്ച ത്രിപുരന്മാരുടെ കഥ. ഓം നമ ശിവായ.